ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ പുഷ്പാകരം ബെണ്ടിച്ചാൽ. പിബീസ് മോട്ടിവേഷൻ ആൻഡ് സക്സസ് സ്റ്റുഡിയോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. റോബിൻ ശർമ്മയുടെ ഒരു പുസ്തകത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, ഹു വിൽ ക്രൈ വെൻ യു ഡൈ, നിങ്ങൾ മരിക്കുമ്പോൾ ആരൊക്കെ കരയും. നമ്മൾ മരിക്കുമ്പോൾ മറ്റുള്ളവർ കരയുക എന്നുള്ളത് നിർബന്ധമില്ല. കരയുക എന്ന് പറയുന്നത് കണ്ണിൽ നിന്ന് ദ്രാവകമൊഴുകുക എന്ന് മാത്രം അർത്ഥമില്ല. കരയുക എന്നത് നമ്മൾ എന്തെങ്കിലും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ആരുടെയെങ്കിലും ഹൃദയത്തെ നമുക്ക് സ്പർശിക്കാനായിട്ടുണ്ടോ? ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കരയുക എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 24 ട്രെയിനേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കപ്പെടുകയാണ്. ഞാനൊരു ട്രെയിനറാണ് എന്നതിൽ വളരെയധികം അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ പലതരത്തിലുള്ള ആൾക്കാരെ കാണാനും പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് സംവദിക്കാനും അവരുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനുവേണ്ടി എന്തെങ്കിലും പരിഹാരങ്ങളോ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങളോ വായിച്ചറിവുകളോ പകർന്നു കൊടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ട്രെയിനേഴ്സ് ഡേയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമായി കാണുന്നത്. പലപ്പോഴും നമുക്ക് അവരെ സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് പല ആൾക്കാരുടെയും ജീവിതത്തിൽ പിന്നീട് കാണുന്ന സമയത്ത് നമ്മളോട് സൂചിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ സന്തോഷവും സംതൃപ്തിയും തിരിച്ചറിയാനാവുന്നത്. എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കുക? എങ്ങനെയാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ടോ സ്വാധീനമായിട്ടോ മാറുക? അത് നമ്മൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി കൂടി നിൽക്കുന്ന കാര്യമാണ്. പി പി രാമചന്ദ്രന്റെ ലളിതം എന്ന് പറയുന്ന കവിതയിൽ ഞാൻ ഏറ്റവും അധികം ആകൃഷ്ടനായ ഒരു വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കവിതകൾ പറയുമെങ്കിലും ആദ്യം എൻ്റെ മനസ്സിൽ കവിത എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ ഒരു തത്വശാസ്ത്രമായിട്ട് തെളിഞ്ഞു വരുന്നത് പി പി രാമചന്ദ്രന്റെ ലളിതം എന്ന കവിതയാണ്. ഒരിക്കൽ പി പി രാമചന്ദ്രനെ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിന്റെ കാവ്യോത്സവത്തിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങയുടെ കവിത ഞാൻ എല്ലാ ട്രെയിനിങ് ക്ലാസ്സുകളിലും മറ്റു പരിപാടികളിലും പോകുന്ന സമയത്ത് സൂചിപ്പിക്കാറുണ്ടെന്നും ആ കവിത എന്നെ വല്ലാതെ സ്വാധീനിച്ച, എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു കവിതയാണെന്നും ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമുണ്ടായി. അതേപോലെ തന്നെ ഇനിയും ഞാൻ പലയിടങ്ങളിലും ഇത് ഉദ്ധരിക്കുമെന്നും അങ്ങയെ ഞാൻ പേരെടുത്ത് പറഞ്ഞ് അവിടെ ശ്രദ്ധേയമായി അവതരിപ്പിക്കാറുണ്ട് എന്നും പറഞ്ഞപ്പോൾ അത് അദ്ദേഹം ഏറ്റവും നല്ല ഒരു ചിരിയോടെയാണ് സ്വീകരിച്ചത്. ആ കവിതയിലെ വരികൾ ഇങ്ങനെയാണ്: ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്നതിനൊരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്നതിനൊരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയും ഉണ്ടാകും എന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി. ഇനിയും ഉണ്ടാകും എന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. ഒരു കൊച്ചു കിളി പോലും അതിന്റെ ജീവിതത്തെ ഇവിടെ അടയാളപ്പെടുത്തി പോകുമ്പോൾ, അതിന്റെ തൂവൽ പൊഴിച്ചിട്ട് ചെയ്ത പ്രവൃത്തികളുടെ പുണ്യം ഇവിടെ അവതരിപ്പിച്ചു പോകുമ്പോൾ, അടയിരുന്ന മുട്ടയുടെ മേലെ അടയിരുന്നതിന്റെ അടയാളപ്പെടുത്തലായിട്ട് പുതിയ തലമുറയിലേക്കുള്ള ചൂടായിട്ട് അത് പകർന്നു നൽകുമ്പോൾ ഒരു മനുഷ്യന് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ അവശേഷിപ്പിച്ചു പോകാനാവും? നമ്മൾ നമ്മളോട് മാത്രം ചോദിക്കേണ്ട, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട, മറ്റുള്ളവർക്ക് ആർക്കും അതിനുള്ള അവകാശമില്ല എന്ന ബോധ്യത്തോടുകൂടി സ്വയം ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ട ഒരു ചോദ്യമാണ് നമ്മൾ എന്താണ് ഇവിടെ അവശേഷിപ്പിക്കുന്നത് എന്ന്. അപ്പോഴാണ് റോബിൻ ശർമ്മയുടെ പുസ്തകത്തിന്റെ ടൈറ്റിൽ ഞാൻ ഇവിടെ ഉദ്ധരിച്ചതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ഹു വിൽ ക്രൈ വെൻ യു ഡൈ. നന്ദി, നമസ്കാരം.